ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യ സ്റ്റേറ്റ്സ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. പാഷൻ ഫ്രൂട്ട് ചമ്മന്തി ആർക്കും ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊരു നാലഞ്ചെണ്ണൊക്കെ മതി. അപ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി. പിന്നെ ഒരു നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ അളവ് കൂടണ്ട, അതാ ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി മതി. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാഷൻ ഫ്രൂട്ട് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് കട്ട് ചെയ്ത് അതിലെ പൾപ്പൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൾപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.